129-ാമത്തെ പാട്ട് പാടും. ലോകശോകസാഗരെ നീ മുങ്ങുമ്പോൾ ആകുലപാത്രവാനായി നീ തീരുമ്പോൾ കർത്തൻ വർഷിപ്പിക്കും അനുഗ്രഹങ്ങൾ എത്ര എന്നു ചിന്തിച്ചേറ്റം മോദിക്കാം. യത്ര ബോധമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയേ, ഈശനേറ്റം കരുതുന്നു നീനക്കാ. പ്രാപഞ്ചിക ചിന്തയാൽ വലയുന്നോ ക്രൂശുവാഹി പാലേറ്റം പ്രയാസമോ? സന്ദേഹം വേണ്ട നീ കാണും ആശ്വാസം, ഇന്നേരം രക്ഷകൻ പാദം ചേർന്നിടും. യത്ര ബോധമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയേ, ഈശനേറ്റം കരുതുന്നു നീനക്കാ. നശ്വരമം ധനത്തെ നീ കാണുമ്പോൾ ലേശം വിഷാദം അസൂയയും വേണ്ട, ശാശ്വതം നിൻ സ്വർഗത്തിലെ നിക്ഷേപം യേശു വാഗ്ദത്തം ചെയ്തല്ലോ നീനക്കാ. യത്ര ബോധമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയേ, ഈശനേറ്റം കരുതുന്നു നീനക്കാ. കല്ലോല തുല്യമല്ലൽ വന്നീടും തെല്ലും ഭീതി വേണ്ടല്ലോ മനത്താരിൽ, കർത്തൻ നൽകും ആശിസുകളോ ദൈവം, സ്വർഗം ചേരും നേരം വരെ മോദിക്കാത്ര മോദമുണ്ട് ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ
ഉല്ലസിക്കാരവാഹിയേശനേറ്റം കരുതുന്നു മീനക്ക എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നുള്ള പാട്ട് പാടാം. 231 എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം നിന്റെ പൊന്നുനാമ മഹത്വത്തിനാ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നുനാമ മഹത്വത്തിനാ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ സ്വീകർത്തനം. 233 യേശുവിൻ പ്രിയനേക്കുള്ളോ നീ നിൻപേർക്കു വേടിയുന്നു പാപോല്ലാസം എൻ കാരുണ്യ വീണ്ടെടുപ്പു രക്ഷ നീ എപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ
yane po snehicho ayadi ippol thanne yan snehikkunnu nee mun snehichenne en mosharam vaangi nee kaalvariyil yan snehikkunnu mulmudi yettadal ippol snehicho ഞാനിപ്പോൾ സ്നേഹിച്ചോ ആയതിപ്പോൾ തന്നെ ഞാൻ സ്നേഹിക്കും ജീവമരണങ്ങളിൽ ഞാൻ ജീവിക്കും നാളെന്നും വാഴ്ത്തും നിന്നെ എൻ ഗാനമന്ത്യ വായു പോകുമ്പോഴും എപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ആയതിപ്പോൾ തൻ അനന്ത പ്രമോദമോടെ സ്വർഗത്തിൽ വണങ്ങിക്കൊണ്ടാടും നിന്നെ എന്നേക്കും ഞാൻ പാടിടും നിന്നും മൂടി എപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ആയതിപ്പോൾ തന്നെ എന്നെ സുവൻ പ്രിയനേക്കുള്ളു നീ നിൻ പേർക്കുവേടിയുന്നു പാപോല്ലാസം എൻ കാരുണ്യ വീണ്ടെടുപ്പു രക്ഷ നീ എപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ഞാനിപ്പോൾ സ്നേഹിച്ചോ ആയതിപ്പോൾ തന്നെ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയതായ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം രണ്ട് പത്രോസ് മൂന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനോ നിശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെയവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ചിലത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവും യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവനെപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ബഹുമാനപ്പെട്ട സാബൂസിൻ, പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്നറിയി ചെയ്ത വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസത്തിൻ്റെ വൈകിയാമത്തിൽ
ഞങ്ങളീ വാത്സല്യ കൂടാരത്തിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നു വാത്സല്യ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നതുമില്ല എന്ന് അവിടെ ഞങ്ങളെ ഉറപ്പിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ആയുസ് ക്ഷണികമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവമായ കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ മക്കളെ അവിടുന്ന് ഒരുക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ഉളവാക്കുന്നു എങ്കിലും ദൈവമേ, അങ്ങ് തരുന്ന വാക്തത്വങ്ങളിൽ ഞങ്ങൾക്ക് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുവല്ലോ. ദൈവമായ കർത്താവേ, സന്ധ്യയുടെ യാമത്തിങ്കൽ ഞങ്ങൾ ഈ വാത്സല്യ കൂടാരത്തിൽ നിന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമായ സമാധാനം കൊണ്ട് ഈ ഭവനത്തെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയമാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പ്രിയ മല്ലിക ടീച്ചർ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, വിശ്വാസത്തിൽ ഉറച്ചവരായി പ്രത്യാശയുള്ളവരായി പ്രിയദാസനെ യാത്രയാക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവിടെ ഒരു കരം ചലിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവ്, അങ്ങിലേക്ക് നോക്കുവാനും കർത്താവ്, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ സ്ഥിരപ്പെടുവാനും ഉറപ്പുള്ളവരായിരിക്കാനും ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മക്കൾക്ക് അതാശ്വാസകരമായിരിക്കാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമൊക്കെ കർത്താവ്, പ്രയാസത്തിലും വിഷമത്തിലുമൊക്കെ ഇരിക്കുന്ന അവിടുത്തെ വാത്സല്യ മക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവം അവരെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ചിറകടിയിൽ കർത്താവ് അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നുവല്ലോ, കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവ്, അവിടുത്തെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിപ്പാൻ തക്കവണ്ണം ദൈവമേ, സന്ധ്യയുടെ യാമത്തങ്ങൾ ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ തല്ലളെ ഉണക്കിയിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ എല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കണമേ. മാനവ മഹത്വം കർത്താവ് എടുക്കണമേ. യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ ജീവൻ്റെ നായകനും പുറത്തു വരുന്നവനുമായ ക്രിസ്തു യേശുവിൽ വേർപാടിൻ്റെ വേദനയിലും പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജോണി ചാമ്പൻ്റെ മേൻ്റി, റാണിമാമ, പ്രിയപ്പെട്ട മക്കൾ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, എല്ലാ പ്രിയമുള്ളവരെ, ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദന. പ്രത്യാശയുടെ അനുഭവത്തിൽ തന്നെ വേർപാടിൻ്റെ വേദനയിലും ദൈവമായ കർത്താവ് നാൾതോറും കൈക്ക് പിടിച്ച് നടത്തുകയാണല്ലോ കുടുംബത്തെ. അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവൻ്റെ ജീവിതവും, അങ്ങനെ തന്നെയായിരുന്നു വേർപാട്. വേർപാടിന് ശേഷം പ്രിയമുള്ളവൻ്റെ ജീവിതം എന്ത് സന്ദേശം നൽകിയോ അതിന് പ്രകാരം ജീവിക്കുവാൻ ഈ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന വലിയ പ്രത്യാശയ്ക്കും ധൈര്യത്തിനുമായ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സ്വല്ലെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ. പ്രിയമുള്ളവരെ, ഓരോ വേർപാടിനെക്കുറിച്ചും മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. എന്നാലൊരു ഭക്തന് ലഭിക്കുന്ന വലിയ കാഴ്ചപ്പാടാണ് മരണത്തെ കൂടാരമായ ഭൗമഭവനത്തിൻ്റെ അഴിഞ്ഞു പോക്ക് എന്നുള്ള വ്യാഖ്യാനം. സ്വർഗീയ ഭവനത്തെക്കുറിച്ചുത്തമമായിട്ടുള്ള ബോധ്യത്തോടുകൂടെ ഭൂമി ജീവിച്ചവർക്കല്ലാതെ ആർക്കും അതിനെ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ട മനോജാനെക്കുറിച്ചും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു സ്വർഗീയ ഭവനത്തിന് വേണ്ടിയുള്ള ഒരുക്കം എല്ലാ വാക്കിലും പ്രവൃത്തിയിലും പാട്ടിലും നിഴലിച്ചിരുന്നു എന്നത് അടുത്ത് ഇടപഴകിയവർക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ യാഥാർത്ഥ്യമാണ്. കൂടാരമായിട്ടുള്ള ഈ ഭൗമഭവനത്തെ
വിട്ടുപോകുവാനായിട്ടുള്ള ഒരുക്കം നാൾതോറുമുള്ള ജീവിതത്തിൽ 53 വയസ്സേ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നടത്തിയിട്ടുണ്ട് എന്നത് അടുത്തിടപെട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിത്യജീവനെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളും വചനങ്ങളും പങ്കുവയ്ക്കുവാനും കേൾക്കുവാനും ആഗ്രഹിച്ചവനായിരുന്നു പ്രിയപ്പെട്ട മനോജ. അങ്ങനെയെങ്കിൽ ഈ വാക്ക് അപ്പോസ്തലനായ പൗലോസിനെ പോലെ തന്നെ മനോജാൻ്റെ ജീവിതത്തിലും അന്വർത്ഥമാണ്. കൂടാരമായ ഭൗമഭവനമാണ് അഴിഞ്ഞു പോയിരിക്കുന്നത്. എന്നാൽ അഴിഞ്ഞു പോയ കൂടാരമായ ഭൗമഭവനം, കൂടാരമെന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, വീട്, ബന്ധങ്ങൾ, വഹിച്ച പദവികൾ, സ്ഥാനം, ബന്ധുക്കൾ, ഈ ഭൂമിയിൽ ലഭിച്ചതെല്ലാം ഈ കൂടാരങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ ഒരുപക്ഷെ കൂടാരങ്ങളുണ്ട്, ധാരാളം കൂടാരങ്ങൾ, തണൽ നൽകിയതും ആശ്രയിച്ചതും തൻ്റെതെന്ന് പറഞ്ഞതുമായിട്ടെല്ലാം അഴിഞ്ഞു പോയിട്ടാണ് ഈ സ്വർഗീയ ഭവനത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായിരിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും കൂടാരത്തിലുള്ള ജീവിതത്തെ ഭംഗിയാക്കുവാൻ എല്ലാവർക്കും സാധിച്ചിട്ടില്ല. കൂടാരത്തിൽ ജീവിക്കുമ്പോൾ ഇത് കൂടാരമാണ് എന്ന് അതിനെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങൾ ഈ ലോകയാത്രയിൽ നാം കണ്ടിട്ടുണ്ട്, കണ്ടുമുട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതങ്ങളിലും ചിലപ്പോഴൊക്കെ പരിചിതമാണ്. എന്നാൽ താൻ പാർത്ത കൂടാരത്തിൻ്റെ എല്ലാ അനുഭവത്തെയും, തന്നോടുകൂടെ കൂടാരത്തെ പാർത്ത എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും പ്രത്യാശയുള്ളവരാക്കി തീർക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ജീവിതമായിരുന്നു പ്രിയപ്പെട്ടവൻ്റേത് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ കൂടാരമായ ഭൗമഭവനം ആണ് നിസ്സാരമാണ്, കഴിഞ്ഞു പോകേണ്ടതാണ്, ഒഴിഞ്ഞു പോകേണ്ടതാണ് എങ്കിലും തനായിരുന്ന കാലയളവിൽ, തൻ്റെ ആയുഷ്കാലത്ത് കൂടാരത്തിൽ തന്നോടുകൂടെ ജീവിച്ചവർ, പാർത്തവർ, വളർന്നവർ, പഠിച്ചവർ, വിശ്വസിച്ചവർ, പാട്ടുപാടിയവർ എല്ലാവർക്കും വലിയ പ്രചോദനം, വലിയ വെളിച്ചം, സ്നേഹത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും തമാശകളുടെയും പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും ഒക്കെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് കൂടാരത്തെ മനോഹരമാക്കി. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപ്പോസ്തലൻ പറയുന്ന കൂടാരമായ ഭൗമഭവനം വിട്ടുപോയാലും ലഭിക്കുന്നത് വലിയ സ്വർഗത്തിലെ ഭവനം. കൂടാരമായ ഭൗമഭവനം വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ യാത്രികൻ മുന്നോട്ട് യാത്ര ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മനോജാൻ കൂടാരം യാത്ര പൂർത്തീകരിക്കാത്തവർക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്നു, യാത്ര പൂർത്തീകരിച്ചിരിക്കുന്നു. യാത്രയിലാണല്ലോ കൂടാരം ആവശ്യം. പ്രിയപ്പെട്ടവന് ഇനി കൂടാരം വേണ്ട, അല്ലെങ്കിൽ കൂടാരം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ മനോജാൻ്റെ യാത്ര പൂർത്തീകരിക്കപ്പെട്ടു, എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചിടത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സ്പഷ്ടം. ഭവനത്തിൽ എത്തിച്ചേരുന്നതുവരെ യാത്രികൾ ഉള്ളതാണ് കൂടാരം. കൂടാരം എന്നാൽ ശാശ്വതമല്ല. പ്രിയപ്പെട്ടവൻ, നശ്വരമായ കൂടാരത്തെ ഈ ഭൂമിയിൽ ശേഷിച്ചവർക്ക് വേണ്ടി അഴിച്ചുവെക്കുകയും തൻ്റെ എല്ലാ കൂടാരങ്ങളും ശരീരം മണ്ണിലേൽപ്പിക്കുകയും ബാക്കിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും പ്രിയമുള്ളവർക്ക് മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വാസസ്ഥലത്ത് പ്രവേശിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഭവനമാണ്, ദൈവത്തിൻ്റെ കൈപ്പണിയായ ദാനമായ കെട്ടിടം, സ്വർഗീയ പിതാവിൻ്റെ ഭവനം. ഭൂമിയിൽ അപ്പനോടും അമ്മയോടും ചേർന്ന് പാർത്ത ഭവനത്തിൻ്റെ വലിയ സന്തോഷം നമ്മളൊക്കെ കണ്ടവരാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും സ്വർഗത്തിലെ ഭവനത്തിൻ്റെ സന്തോഷം. അതിലേക്ക് പ്രിയപ്പെട്ടവൻ ചേർന്നിരിക്കുകൊണ്ട് ഭൂമിയിലെ മാതാപിതാക്കൾക്ക് ദൈവസന്നിധിയിൽ ഒന്നും നിരാശയോട് പറയാനായിട്ടില്ല. ദൈവമേ നന്ദി, സ്തോത്രം എന്ന് പറയാനല്ലാതെ മറ്റൊന്നുമില്ല. ഇത്രത്തോളം ദൈവമായ കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട മകനെ നൽകിയല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവമായ കർത്താവ് അധികം സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വിശ്വാസം അപ്പോസ്തലൻ മാത്രമുള്ളതല്ല, അപ്പോസ്തലൻ്റെ മാത്രം കുത്തകയല്ല. അപ്പോസ്തലനെ പോലെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തിയവർക്ക്, ദൈവത്തിൻ്റെ നാമം പ്രസംഗിച്ചവർക്ക്, ദൈവത്തിൻ്റെ നാമത്തെ പാടിയവർക്ക് എല്ലാവർക്കും ലഭിക്കുന്ന പദവിയാണ്. ആ പദവിയെ പ്രിയപ്പെട്ടവൻ നേടിയെടുത്തിരിക്കുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ ദിവസങ്ങൾ. അതുകൊണ്ട് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്തോത്രത്തിൻ്റെയും കൂടെ ദിവസമാക്കി തീർക്കുവാനുള്ള കൃപ പ്രിയപ്പെട്ട ജോണിച്ചാനും പിന്നമേൻ്റേക്കും റാണിമാമയ്ക്കും മക്കൾക്കും ദൈവമായ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരവാസികളാകുന്ന നാം ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞരങ്ങുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവൻ ഇന്ന് കൂടാരത്തിൻ്റെ ഞരക്കത്തിലല്ല, സ്വർഗീയ ഭവനത്തിൽ സന്തോഷത്തിലാകുന്നു എന്നത് നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. മനസ്സിലായി പ്രാർത്ഥിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാതെ നിത്യമായൊരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കായി കെട്ടപ്പെട്ടിരിക്കുന്ന പ്രിയ പിതാവേ, അവിടുത്തെ സന്നദ്ധയിൽ
വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന ഭവനത്തിന് തന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ലാസറിൻ്റെ ഭവനത്തിലെത്തിയ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഭവനത്തിൻ്റെ തണ്ണിൽ ഉള്ളതിനായി സ്തോത്രം. കർത്താവെ, പ്രിയമനോച്ചാൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 53 സംവത്സരക്കാലം ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം നിൻ്റെ മകനെ ദൈവം സഹായിച്ചു. ദൈവം വിളിച്ചു ചേർത്ത നിമിഷം വരെ ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിൻ്റെ വേലയിലായിത്തീരുവാൻ, ദൈവമാക്കിയിടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നന്മയും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത സാക്ഷ്യം ഈ ദേശത്ത് നിറവേറ്റപ്പെടുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ പ്രിയമകനോട് കരുണ ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, പെട്ടെന്നുള്ള വേർപാട് ഞങ്ങളെ ദുഃഖത്തിലാർത്തിയിരിക്കുന്നു. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കുന്നവരായി തീരുവാനായിട്ടല്ല ഞങ്ങളെ കർത്താവാക്കിയിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ജോണിച്ചാനായി, പ്രിയപ്പെട്ട പൊന്നമാമയ്ക്കായി പ്രത്യേക അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രിയമകൻ്റെ വേർപാടിൽ അധികമായി ദുഃഖമുണ്ട്. ആ മനസ്സിൻ്റെ വേദനകളെ അറിയുന്ന ദൈവമേ, കർത്താവ് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ വാക്കുകൾക്കൊക്കെ അപ്പുറമായി നിൻ്റെ മക്കൾക്ക് സ്വാന്തനം നൽകണമേ, ആശ്വാസം നൽകണമേ. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ കർത്താവെ, നിരാശ ഒരിക്കലും മനസ്സിന് തട്ടരുതേ. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവിൻ്റെ മനസ്സിനെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അച്ഛനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമകൻ കൂടെയില്ലെങ്കിലും കർത്താവെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എത്ര അനുഗ്രഹത്തോടെ ആക്കിയിരിക്കുന്നുള്ള വിശ്വാസത്തോടെ ഇതിൻ്റെ മക്കളുടെ മുന്നോട്ടുള്ള യാത്ര പ്രത്യാശയോടുകൂടെ കഴിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. പ്രിയറാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസിയെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവൻ കൂടെ ഇല്ലെങ്കിലും കർത്താവെ, നിൻ്റെ സാന്നിധ്യം നിൻ്റെ മകളെ ശക്തീകരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ നല്ല ദാനങ്ങളെ കഴിഞ്ഞ നാൾ വരെ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിനോടുള്ള ബന്ധത്തിൽ കുടുംബജീവിതത്തിൻ്റെ ധന്യത എത്ര ശ്രേഷ്ഠമെന്ന് കാണുവാൻ ദൈവം സഹായിച്ചു. കർത്താവെ, നിലയ്ക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം തുടർന്ന് നിൻ്റെ മകളെ മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനം നൽകിയ രണ്ട് മക്കളെയും സമർപ്പിക്കുന്നു. പ്രിയ കെവിനായി, പ്രിയ റോണിനായി സ്തോത്രം. നിൻ്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ലോകപ്രകാരം പിതാവ് കൂടെ ഇല്ലെങ്കിലും അരുമനാഥ പ്രിയേശുവേ, നിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കളുടെ മുന്നോട്ടുള്ള യാത്രയിലും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കൂടെയുള്ളതിനായ സ്തോത്രം. ആ വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ നിൻ്റെ മക്കൾ ഈ വേർപാടിനെ അഭിവരിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ മക്കളുടെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പ് പ്രാപിപ്പാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവിക സമാധാനം പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവ കൃപ വ്യാപരിക്കണമേ. ദൈവികമായ സമാധാനം അതിലൂടെ പകരുവാൻ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ഞങ്ങളുടെ മേലെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് വെക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കൃപയോടെ കേൾക്കണമേ. ആമേൻ. Thank you.
Yeah.
ദഹോനാരുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാനിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും അന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ?
ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമീൻ, ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങളെൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുവന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. കാൽവഴു നീടാ
ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രാർത്ഥിക്കാം. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ കർത്താവേ, ശാന്തവും മനോഹരമായ ഈ സന്ധ്യയുടെ ശാന്തതയിൽ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന ഭവനത്തിൻ്റെ തണലിതാ ഞങ്ങളിരിക്കുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയ പ്രിയ മനോജാൻ്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 53 വയസ്സുവരെ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിർവഹിപ്പാൻ ദൈവീകമായ കൃപകളാൽ എൻ്റെ മകനെ ഓരോ ദിവസവും വഴി നടത്തി. കർത്താവേ, പ്രിയപ്പെട്ട ജോണിക്കുട്ടിച്ചാനെയും പ്രിയപ്പെട്ട പൊന്നുമാമയും അൻപുള്ള കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കളുടെ വേദനയെ അകറ്റണമേ, ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മകൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഏറിയ കൃപ കൊണ്ട് പ്രത്യാശ കൊണ്ട് ഈ വേദനയെ അഭിമുഖിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ. കർത്താവേ, വാർദ്ധക്യസഹജമായ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ജോണിച്ചാനുണ്ട്. കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. കർത്താവേ, പ്രിയ മകൻ നിൻ്റെ മക്കളെ യാത്ര അയക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവേ,
മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രിയമകനെ യാത്രയയക്കുക എന്ന് പറയുന്നത് വേദന നിറഞ്ഞ അനുഭവമാണ്. കർത്താവ്, പ്രിയമകൻ്റെ യാത്രയപ്പെ കണ്ടുകൊണ്ട് ഏറെ പ്രത്യാശയുണ്ട്. പ്രിയമകനെ യാത്രയക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയറാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരുമിച്ച് കുടുംബജീവിതം ഈ ദേശത്ത് പങ്കുവയ്ക്കുവാൻ ദൈവം കൂട്ടിച്ചേർത്ത് അന്നു മുതൽ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിനോടുള്ള ബന്ധത്തിൽ കുടുംബജീവിതത്തിൻ്റെ ധന്യത എത്ര സന്തോഷകരമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ നാളിൽ സഹായിച്ചല്ലോ. കർത്താവ്, വിളിക്കുന്ന നിമിഷം വരെ ആ ദൈവകൃപയുടെ ധാരാളം അനുഭവങ്ങൾ കുടുംബജീവിതത്തിലൂടെ അനുഭവിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ തുണച്ചതിനായി സ്തോത്രം. നിൻ്റെ ദാസിയെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവൻ കൂടെയില്ല എന്നുള്ള വേദനയുണ്ട്. എന്നാൽ ആ വേദന മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് നിൻ്റെ മകളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. പ്രിയൻ മകൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഈ പ്രത്യേക സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ തക്കവണ്ണം നിൻ്റെ ദാസിയെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ അല്ലേലൂയ പാടിയ മകനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അനേക വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ചേർന്ന് അല്ലേലൂയ പാടുന്ന തന്നിമാ നിമിഷത്തെ കണ്ടുകൊണ്ട് പ്രിയമകളായിത്തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനം നൽകിയ രണ്ട് മക്കളെയും സമർപ്പിക്കുന്നു. ദൈവം നിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ. അവിടെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന്. കർത്താവ്, നിൻ്റെ മക്കളുടെ വളർച്ചയിലും നിൻ്റെ മക്കളുടെ മുന്നോട്ടുള്ള യാത്രയിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കൊയർ അംഗങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, നിൻ്റെ മകനോടൊപ്പം ഒരുമിച്ച് പാട്ടുപാടിയവരാണല്ലോ അവരൊക്കെ. കർത്താവ്, നിൻ്റെ മകൻ്റെ സാന്നിധ്യവും ഒരുമിച്ചുള്ള കൂട്ടായ്മയും സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലും ഒക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണല്ലോ. കർത്താവ്, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ മക്കൾ സ്തോത്രത്തോടുകൂടെ പാട്ടുകൾ പാടുമ്പോൾ കർത്താവേ, നിൻ്റെ ഈ ഭവനത്തിനത് വലിയ പ്രത്യാശ നൽകുന്ന, ആശ്വാസം പകരുന്ന ഒരനുഭവമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന നിൻ്റെ മക്കളെയൊക്കെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് വിദൂരതയിൽ നിന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. യഥാസമയം സൗഖ്യത്തോടെ കടന്നു വന്ന് പ്രിയപ്പെട്ട സഹോദരനെ യാത്രയക്കുവാൻ തക്കവണ്ണം സ്വർഗം നിൻ്റെ മകളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലൂടെയാണല്ലോ ഞങ്ങൾ കടന്നു പോകുന്നത്. കർത്താവേ, ഒരു കൊറോണ വൈറസും കർത്താവേ ഇവിടെ കടന്നു വരുന്നവരുടെ ശരീരത്ത് പ്രവേശിപ്പാൻ തമ്പുരാൻ സമ്മതിക്കരുതേ. അവിടുത്തെ രക്തവളപ്പിനുള്ളിൽ എല്ലാവരെയും കാവൽ ചെയ്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ, കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മൃതശരീരം കാണുവാൻ തക്കവണ്ണം കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ദിവസം ഫ്യൂണറൽ ശുശ്രൂഷയൊക്കെ നടത്തുവാനായിട്ട് ക്രമീകരണം ചെയ്തല്ലോ. ആ ക്രമീകരണത്തിലൊക്കെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. കർത്താവ്, ഒരു ദൈവവൈദ്യം ലഭിക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ഈ ഭവനാന്തരീക്ഷത്തിലൂടെ പകർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വം കരയറ്റുന്ന ഒരു അനുഭവമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെ നിൻ്റെ മകനെ സമാധാനത്തോടെ യാത്രയക്കുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ മകനായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ യാത്രയക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയമകനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല സ്നേഹബന്ധത്തിനായി കർത്താവ്, ആത്മീകമായ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അന്ന് നടക്കുന്ന ശുശ്രൂഷ ഒരു താങ്ക്സ് ഗിവിങ് ശുശ്രൂഷയായി ഈ ഭവനാന്തരീക്ഷത്തിൽ ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് തിരുവചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് അയച്ച ഞങ്ങളുടെ ബഹുമാനമുള്ള സ്തുതി വചനായ സ്തോത്രം. നിൻ്റെ മകൻ ഇവിടെ നൽകുന്നതായിട്ടുള്ള പ്രത്യാശ വചനങ്ങൾ, നിൻ്റെ മക്കൾക്ക് ആശ്വാസം നൽകുന്ന, പുതിയ ശക്തി നൽകുന്ന, പുതിയ വിശ്വാസം അനുഭവിക്കുന്ന ഒരു കുടിയൊരവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങളിവിടെ ഇരിക്കുന്ന കർത്താവേ, അവിടുത്തെ ആശ്വാസം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട്, അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് തന്നാട്ട്, പ്രത്യാശയുടെ അനുഭവം സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ മഹത്വം തിരുമേനിക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കൃപയോടെ കേൾക്കണമേ. ദുഃഖത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നാം എല്ലാവരും ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ആയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട മനോജാൻ നമുക്കൊക്കെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ നൽകുന്നതായ ഒരു മനുഷ്യനാണ്. വിവിധ തരങ്ങളിൽ എല്ലാവർക്കും നല്ല സ്മരണകൾ പ്രിയമകനിലൂടെ നമുക്ക് ലഭിച്ചു. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ, പുറകിൽ പാടുമ്പോൾ, അവിടെ എവിടെയോ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഒരു പാട്ടുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നഥനയനെക്കുറിച്ച് പറഞ്ഞതുപോലെ, സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ
കപടമില്ല എന്ന് പറയുന്നതുപോലെ അത്രമാത്രം നിഷ്കളങ്കതയോടുകൂടെ ഈ ലോകത്തെ കാണുവാനും ഓരോ ബന്ധങ്ങളെയും കരുതുവാനും ഒക്കെ ഇടയാക്കിയതിനെ നന്ദിയോടെ ഓർക്കുകയാണ് വളരെ പരിമിതികളുടെ മധ്യത്തിലാണല്ലോ നാം ജീവിക്കുന്നത് അതിൻ്റെ മധ്യത്തിൽ ആകസ്മികമായ ഈ വേർപാട് ഞെട്ടിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും അതിനേക്കാൾ ഉപരിയായി ഏറെ ചോദ്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഈ ഭവനത്തിൽ നാം ആയിരിക്കുന്നത് സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഫ്യൂണറൽ ഈസ് ഫോർ ദ ഡെഡ് ബട്ട് ഫ്യൂണറൽ സർവീസ് ഈസ് ഫോർ ദ ലിവിങ് ശവസംസ്കാരം മരിച്ചവർക്കും ശവസംസ്കാര ശുശ്രൂഷ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയും ആണ് എന്നുള്ളത് മാർത്തോമാ സഭയുടെ ശവസംസ്കാര ശുശ്രൂഷ ഒത്തിരി ഹൃദയഭേദകമാണ് ഒത്തിരി ടച്ചിങ് ആണ് രണ്ട് സുറിയാനി പദങ്ങൾ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആണ് അതിലൊന്നാമത്തെ പദം കുറിയലായിസോൻ എന്ന പദമാണ് കുറിയലായിസോൻ എന്ന പദം വേദപുസ്തകത്തിൽ വളരെ പരിചിതമായ ഒരു പദമാണ് ആ വാക്കിൻ്റെ അർത്ഥം ലോർഡ് ഹാവ് മേഴ്സി എന്നാണ് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്തിനാണ് ഈ പദം വേദപുസ്തകത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിൽ നിന്ന് ഒത്തിരി കരുണ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പദം പല പ്രാവശ്യം ഉപയോഗിക്കുന്നത് സുറഫോനിക്യ ജാതിയിലുള്ള ഒരു സ്ത്രീ അവളുടെ മകൾക്ക് ഭൂത ഉപദ്രവം വർദ്ധിച്ചപ്പോൾ അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത് കർത്താവെ എൻ്റെ മകളോട് കരുണ ചെയ്യണമേ എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അർത്ഥമുള്ള പ്രാർത്ഥന ഈ ഒറ്റ വാക്കാണ് കുറിയലായിസോ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ഭവനത്തോട് കരുണ തോന്നണമേ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട് കരുണ തോന്നണമേ ഈ ഒരു പ്രാർത്ഥനയാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ശവസംസ്കാര ശുശ്രൂഷ ഏറ്റവും അവസാനം മുഖമെല്ലാം മൂടിയതിന് ശേഷം പട്ടക്കാരനും ജനങ്ങളും ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നത് ഹാലലുയ്യ 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 എന്താ ഈ പദത്തിൻ്റെ അർത്ഥം ദൈവമേ നിനക്ക് സ്തുതി പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് മാർത്തോമാ സഭയിലെ ശവസംസ്കാര ശുശ്രൂഷ അവസാനിക്കുന്നത് എന്തിനാ സ്തുതി എന്ന് പറയുന്നത് ഈ ഒരു ആയുസ് ഞങ്ങൾക്ക് നൽകിയതിന് ഈ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടി നൽകിയത് നല്ലൊരു മകനായി നല്ലൊരു ഭർത്താവായി നല്ലൊരു പിതാവായി നല്ലൊരു സഹോദരനായിട്ടൊക്കെ ഞങ്ങളുടെ ഇടയിൽ ദൈവമേ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷ അവസാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മൃതദേഹത്തിൽ മണ്ണിടുന്നുണ്ട് നമ്മുടെ സഭയിലൊരു അച്ഛൻ അതിന് കൊടുത്ത നല്ലൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് വീണ്ടും പുനരുത്ഥാനത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ മണ്ണിടുന്നത് അച്ഛനിങ്ങനെയാണ് പറയുന്നത് സാധാരണ മണ്ണ് ഇടുന്നതെല്ലാം വിത്തുകളിലാണ് എന്തിനാ വിത്തിൻ്റെ മേളിൽ മണ്ണിടുന്നത് വീണ്ടും അതിൽ നിന്നും ഒരു ഫലമുണ്ട് എന്നുള്ള ഉറപ്പിക്ക് ആ വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത് മരണത്തെ പ്രതീക്ഷിക്കുന്നതായ നമുക്കുള്ള വലിയൊരു മെസ്സേജാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തോട് കരുണ തോന്നണമേ ഞങ്ങൾക്ക് ഈ വലിയ ജീവിതം തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശവസംസ്കാര ശുശ്രൂഷയെ കാണുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ ഈ ഭവനത്തോടു കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ചുരുങ്ങിയ സമയത്തെ വചന ധ്യാനത്തിനായി ഇന്ന് സങ്കീർത്തന ഭാഗമായി വായിച്ച 90-ാം സങ്കീർത്തനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ നിൻ്റെ വചനം ഞങ്ങൾക്ക് ധൈര്യവും ആശ്വാസവും നൽകണമേ ജീവിതത്തെ കാണുവാൻ വിലയിരുത്തുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ പഠിച്ച സെമിനാരിയുടെ ഡയറക്ടറായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വലിയ പ്രസിദ്ധനായൊരു മനുഷ്യനാണ് അദ്ദേഹം ഒത്തിരി ക്രൈസ്തവ സംഘടനകളിലും തിയോളജിക്കൽ ഫീൽഡിലൊക്കെ വലിയ സംഭാവനകളൊക്കെ നൽകിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് 80-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ സെമിനാരിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത് ആ ശവസംസ്കാര ശുശ്രൂഷയുടെ ആ
ശുശ്രൂഷ ക്രമത്തിൻ്റെ ഫ്രണ്ട് പേജ് അതിങ്ങനെയാണ് എഴുതിയിരുന്നത്. ശവസംസ്കാര ശുശ്രൂഷ ക്രമം എന്നല്ല എഴുതിയിരുന്നത്, എഴുതിയിരുന്ന വാക്കിങ്ങനെയാണ്, സെലിബ്രേറ്റിംഗ് ദ ലൈഫ് ആൻഡ് വിറ്റ്നസ് ഓഫ് ഇന്നയാൾ. എന്നെ സംബന്ധിച്ചത് വളരെ അത്ഭുതകരമായിരുന്നു. കാരണം ഒരിക്കലും ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് സെലിബ്രേറ്റിംഗ് എന്ന് വരുന്നത് എത്രയോ പ്രയാസകരമാണ്. എന്നാൽ അത് വീണ്ടും വീണ്ടും വായിച്ചപ്പോഴാണ് ആ വാക്കിൻ്റെ ഒരു അർത്ഥം മനസ്സിലായത്. സെലിബ്രേറ്റിംഗ് ദ ലൈഫ് ആൻഡ് വിറ്റ്നസ്, ദൈവം കൊടുത്ത ആയുസ്സിൻ്റെ ആയുസ്സിലൂടെ നമുക്ക് ലഭിച്ച നന്മകൾ ഇവയെല്ലാം ഓർത്ത് സ്തുതിക്കുന്ന ഒരു സമയമാണ് ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്നത്തെ 90-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. ഒരു പക്ഷേ ഇതിൻ്റെ പല വാക്യങ്ങളും ഹൃദിസ്ഥമാണ് നമുക്ക്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥനയെന്ന് പറയാം. അപ്പോൾ ഇത് പ്രാർത്ഥനയാണ് മോശയുടെ. എപ്പോഴാണ് മോശ പ്രാർത്ഥിക്കുന്നത്? വേദപുസ്തക ചിന്തകന്മാരൊക്കെ പറയുന്നത് മോശയ്ക്ക് കൂട്ടിനെ ദൈവം ഒരു വലിയ സഹോദരനെ നൽകിയിരുന്നു, അത് അഹരോനാണ്. മോശയുടെ നാവായിട്ടൊക്കെ പലപ്പോഴും പ്രവർത്തിച്ചത് ഈ അഹരോനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം മോശയോട് ആവശ്യപ്പെട്ടു, നീ ഇവരെ നയിക്കണം. മോശ ഒത്തിരി എക്സ്ക്യൂസ് പറഞ്ഞു. ഇതിനൊക്കെ ദൈവം കൊടുത്ത ഒറ്റ ഉത്തരമാണ് അഹരോൺ. ഈ അഹരോൺ വളരെ യാദൃശ്ചികമായി അപ്രതീക്ഷിതമായി ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഭക്തന് ദൈവം നൽകുന്നതായ ആലോചനകളാണ് 90-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് മരണസമയമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിലും ഏത് അനുഭവങ്ങളുടെ മധ്യത്തിലുമൊക്കെ വായിക്കുകയും മനനം ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 90-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഞാൻ വളരെ വേഗം ഇതിൽ നിന്ന് ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം ആയിരിക്കുന്നു. മോശ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ ഞങ്ങളുടെ സങ്കേതമാണ്. മോശ ചിന്തിച്ചിരുന്നത് ഇതിനു മുൻപ് അഹരോനാണ് എൻ്റെ സങ്കേതം എന്നാണ്. കാരണം മോശ എന്ന വ്യക്തിയെ ഇതുവരെ നിലനിർത്തിയത് അഹരോൺ എന്ന മനുഷ്യൻ്റെ വാക്സാമർഥ്യം കൊണ്ടാണ്. മോശയ്ക്ക് ഇതുവരെ ശക്തി നൽകിയത് അഹരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ അഹരോനാണ് ദൈവസന്നിധിയിലേക്ക് മാറിയത്. ഇനി അപ്പോൾ എന്ത് ചെയ്യും? ഇനി എങ്ങനെയാണ് മുൻപോട്ടുള്ള ജീവിതം? നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളെയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. എന്നാൽ വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടുമില്ല, ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ദൈവപുരുഷൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ദൈവം മോശയോട് പറയുകയാണ്, മോശെ തലമുറകൾ വരും പോകും, അഹരോന്മാരും വരും പോകും, എന്നാൽ ആരൊക്കെ മാറിയാലും മാറാത്തവനായി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യുത്തരമാണ് മോശ പറയുന്നത്, കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകും. ഏതൊരു വേർപാടും നമ്മുടെ മുൻപിൽ ഒത്തിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞങ്ങളുടെ മുൻപിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ നേരിടും? ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? ഇതൊക്കെയാണ് ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമായി മോശ പറയുന്നുണ്ട്, കർത്താവേ നീയാണ് ഞങ്ങളുടെ സങ്കേതം. തലമുറകൾ വരും പോകും, അഹരോന്മാരും വരും പോകും, എന്നാൽ ആരൊക്കെ മാറിയാലും മാറാത്തവനായി നീ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി. തലമുറകൾ മാറിയാലും ആരെല്ലാം മാറിയാലും ദൈവം ഞങ്ങളുടെ സങ്കേതമാണെന്നുള്ള വലിയ വിശ്വാസം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കായിട്ടുള്ള ഒരു കഥയായിരിക്കാം. ഒരു വലിയ യുദ്ധ അഭ്യാസിയായ ഒരു മനുഷ്യൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരു ചെറിയ തോണിയിൽ നദിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി, കാറ്റൊക്കെ അടിക്കാനായിട്ട് ആരംഭിച്ചു. ഈ വള്ളം ഭയങ്കരമായി ഉലയാൻ തുടങ്ങി. ഈ മനുഷ്യൻ്റെ ഭാര്യ വളരെയധികം ഭയപ്പെട്ടു. കാരണം വള്ളം മുങ്ങിപ്പോയാൽ രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയുമില്ല ഇനി. അപ്പോൾ ഈ ഭാര്യ യുദ്ധാഭ്യാസിയായ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം എന്നാൽ ഇതൊന്നും കണ്ടിട്ട് യാതൊരു കുലുക്കമില്ലാതെ ഇങ്ങനെ അനങ്ങാതെ നിന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കരിങ്കലിന് കാറ്റ് പിടിച്ചതുപോലെ ഒരനക്കവുമില്ല.
അപ്പോൾ സ്ത്രീ വളരെ ദേഷ്യത്തോടുകൂടി ഭർത്താവിനോട് പറഞ്ഞു, കടൽ ഭയങ്കരമായി ഉലയുന്നു, കാറ്റ് ഭയങ്കരമായി അടിക്കുന്നു, നമ്മൾ മരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുമ്പോൾ ഈ ഭർത്താവ് തൻ്റെ അരയിൽ വാളെടുത്ത് ഭാര്യയുടെ നേരെ കഴുത്തിൻ്റെ നേരെ വെച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ കഴുത്തിൻ്റെ നേരെ വെച്ചപ്പോഴൊന്നും ഈ ഭാര്യ ഒട്ടും കുലുങ്ങുന്നില്ല. ഭർത്താവ് ചോദിച്ചു, ഞാൻ നിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന വാളിന് വളരെ മൂർച്ചയുണ്ട്, ഞാനൊന്ന് കൈ അമർത്തിയാൽ നിൻ്റെ ശിരസ് അറ്റുപോകും, എന്നിട്ടും എന്താ നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, വാളിന് മൂർച്ചയുണ്ടായിരിക്കും, പക്ഷെങ്കിൽ അത് ചൂണ്ടുന്നത് എൻ്റെ ഭർത്താവാണ്. ഈ മനുഷ്യൻ ആ വാൾ ഉറയിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, കാറ്റ് ശക്തമായിരിക്കും, ഒരു പക്ഷെങ്കിൽ അത് ജീവൻ എടുക്കുവാനായിരിക്കും, എന്നാൽ അത് ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന ഒരുവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, വേർപാടിൻ്റെ മധ്യത്തിൽ എല്ലാ സങ്കേതങ്ങളും മാറിയാലും, നിലച്ചിരിക്കാത്ത സമയത്ത് മാറ്റപ്പെട്ടാലും, ആരൊക്കെ മാറിയാലും മാറാത്ത ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസം, അത് നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ആ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 12-ാമത്തെ വാക്യമാണ്. മോശയുടെ പ്രാർത്ഥനയുടെ പകുതി ഭാഗമാകുമ്പോൾ മോശ പറയുകയാണ്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്കറിയാം മോശയുടെ ആയുസ് 120 സംവത്സരമാണ്. ആ സംവത്സരത്തിൻ്റെ ഒരു മുക്കാൽ പങ്കും മോശ ഒരു ആട്ടിടയനായിട്ടും ഫറവോൻ്റെ കൊട്ടാരത്തിലെ ഒരു ഒരു മകനായിട്ടുമൊക്കെ ആണ് ചിലവഴിച്ചത്. കാര്യമായി ഒന്നും വേദപുസ്തകത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ 80-ാമത്തെ വയസ്സിലാണ് മോശ ദൈവവുമായി ബന്ധപ്പെടുന്നത്. തൻ്റെ ശിഷ്ട ആയുസ് അന്ന് ദൈവകരങ്ങളിലേക്ക് മോശ ഏൽപ്പിച്ചു. അന്ന് മുതൽ മോശയുടെ ജീവിതം മാറുകയാണ്. അതുകൊണ്ട് മോശക്കറിയാം, ജീവിതത്തിൻ്റെ നീളമല്ല ജീവിതത്തിൻ്റെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത്, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആയുസ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. മോശ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ദൈവമേ ഞങ്ങളെ ഉപദേശിക്കണമേ. എത്ര ചെറിയ ആയുസ്സാണ് നമുക്കുള്ളത്, എത്ര ചെറിയ ആയുസ്, ചെറിയ അനുഭവങ്ങൾ, എത്രമാത്രം നന്മയോടുകൂടെ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കുവാനൊക്കെ നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ട മനോജാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ യാഥാർത്ഥ്യമാണ്. തൻ്റെ ആയുസ് ദൈവകരങ്ങളിലാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള മനുഷ്യനായിരുന്നു. ഒരു പക്ഷേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുവാനായിട്ട് ശ്രമിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിഷ്കളങ്കനായ മനുഷ്യൻ. ഏത് പ്രതിസന്ധി വന്നാലും ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും പരിശീലിക്കുകയും ചെയ്തതായ മനുഷ്യൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാളുകൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുവാൻ, ആ ചെറിയ ആയുസ്സിനെ ഏറ്റവും നന്മയോടുകൂടെ കാണുവാനൊക്കെ നമുക്ക് ഇടയായിത്തീരണം. 13-ാമത്തെ വാക്യം, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ഇവിടെ മോശ പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ സഹോദരൻ തന്നിൽ നിന്ന് വേർപെട്ടു പോയി, വലിയൊരു ദുഃഖമാണ്. ഒരു പക്ഷെങ്കിൽ ഇനി അതിനെ നികത്തുവാനായിട്ടൊന്നും സാധിക്കത്തില്ല. എന്നാൽ ഈ സഹോദരനെ കാണുവാനുള്ള രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, ഞാനും മരിച്ച് എൻ്റെ സഹോദരനോടുകൂടെ ചേരുമ്പോൾ അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ സഹോദരനെ കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷതയിൽ, ദൈവത്തിൻ്റെ 2-ാമത്തെ വരവിങ്കൽ എൻ്റെ സഹോദരനെ കാണാം എന്നുള്ള വലിയ പ്രത്യാശ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തു വിശ്വാസത്തിന് അടിത്തറ എന്ന് പറയുന്നത്. പൗലോസ് ഇതാ അതുകൊണ്ടാണ് മരണത്തെയൊക്കെ ചോദിക്കുന്നത്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം മരണം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാണ്. എന്നാൽ അതിലും ഉപരിയായി മരണത്തെ ഭേദിച്ച ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം, അതാണ് മോശയെയും നമ്മയും ഒരുപോലെ നിലനിർത്തേണ്ടത് എന്നുള്ളത് ഓർക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരു പ്രാർത്ഥനയുടെ അവസാനമാണ് ഇത്. നിങ്ങൾക്കറിയാം മോശ ലോകത്തിലെ വലിയ പ്രഗത്ഭനായ മനുഷ്യനാണ്, വലിയൊരു വിമോചന നേതാവാണ്, ഒത്തിരി വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യനാണ്, കഴിവ് ലഭിച്ച മനുഷ്യനാണ്,
ഒരു വലിയ ജനത്തെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കും ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല ഞങ്ങളായിരിക്കുന്നത്, പിന്നെയോ ഞങ്ങളുടെ കൈകളെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് നമ്മളെ എപ്പോഴും നിലനിർത്തണം. ജീവിതത്തിൽ അഹങ്കരിക്കുവാനായിട്ടോ പുകഴുവാനായിട്ടോ ഒന്നും തന്നെയില്ല. ദൈവം ബലപ്പെടുത്തുന്നത് കൊണ്ട് നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. തലമുറകളായി ദൈവം നമ്മെ കരുതുമ്പോൾ, തലമുറകൾ മാറിയാലും മാറാത്ത ദൈവമുണ്ട് എന്നുള്ള വലിയ വിശ്വാസം നമ്മെ ഭരിക്കണം. ആയുസ് ദൈവകരങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ് ആയുസ്സിന് അർത്ഥമുള്ളത് എന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വേർപെട്ടവരെ കർത്താവിൻ്റെ പുനരാഗമന നാളിൽ വീണ്ടും കാണാമെന്നുള്ള വലിയ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. അവസാനമായി, നമ്മുടെ കൈകളിലെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രിയ കുടുംബം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് വലിയ ശക്തി ബലം അത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവുമായിരിക്കുന്ന കർത്താവെ, നീ സകലതും അറിയുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, മനോജ് മോൻ്റെ ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റപ്പെട്ട സമയം, നിൻ്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ച സമയം, ഈ ഭവനത്തിൻ്റെ ആധിപത്യം നീ ഏറ്റെടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. നിൻ്റെ മകളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് കർത്താവെ, ആയുസ്സിൻ്റെ മധ്യത്തിൽ നിൻ്റെ മകൻ ചെയ്തു തീർത്തതിനാൽ അവൻ്റെ സമയം തീർന്നപ്പോൾ പ്രിയ മകനെ നിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചോർത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഭാരമുണ്ടെങ്കിലും കർത്താവെ നിൻ്റെ മകൻ നിൻ്റെ അടുത്തായിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പോൾ, ഞങ്ങൾക്കും പോയി നിൻ്റെ മകനെ ഇടത്ത് ജീവിക്കുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ജോണിച്ചാനും കൊച്ചമ്മയ്ക്കും സഹിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. നിൻ്റെ മകനെ സന്തോഷത്തോടെ കർത്താവെ യാത്ര അയക്കുവാൻ തക്കോണ്ടം അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. റാണിമോക്ക് ധൈര്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ക്യൂവിന് കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. രോഹിന് കൊടുത്ത ധൈര്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഈ ഭവനത്തെ അവൻ്റെ ആധിപത്യം എൻ്റെ മക്കളുടെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ആയിരം ആയിരം സ്തോത്രം ചെയ്യുന്നപ്പോൾ സ്തോത്രം കർത്താവെ. എല്ലാ നടത്തിപ്പും അവിടുത്തേതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വരാനായിട്ട് മീത്ത് മോൾ ആഗ്രഹിക്കുന്നു കർത്താവെ. നിൻ്റെ മോൾ സമയത്ത്
കടന്നു വരുവാൻ തിരുമേ നീ സഹായിക്കണമേ കർത്താവെ. എയ്റോപ്ലെയിനെയൊക്കെ അവിടെ നിന്ന് നിയന്ത്രിച്ചു കൊള്ളണമേ. എല്ലാ കരയിലും കരയിലും ആകാശത്തിലുള്ള യാത്ര സേഫായിട്ടിരിപ്പാൻ തിരുമേ നീ സഹായിക്കണമേ. തക്ക സമയത്ത് വന്ന് ചേരുവാനിടയാകണമേ കർത്താവെ. ശവസംസ്കാര ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കുവാനുള്ള കൃപ തന്ന അനുഗ്രഹിക്കണമേ. വന്നുകൂടുന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ കർത്താവെ. സമാധാനത്തോടെ നിൻ്റെ മകൻ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ പാട്ടും കർത്താവെ, ഞങ്ങൾക്ക് സംഗീതം അത് ഞങ്ങളുടെ ഹൃദയത്തിലായിരിക്കാൻ തക്ക ഇടയാക്കണമേ കർത്താവെ. അനേകം ജനങ്ങളുടെ മധ്യത്തിലേക്ക് നിൻ്റെ മകനെ കൂടി കൊടുത്ത ദൂതനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ആയുസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു നല്ല ആയുസ് കർത്താവെ പൂർത്തിയാക്കിക്കൊണ്ട് നിൻ്റെ മകന് കടന്നു പോകാൻ സാധിച്ചല്ലോ അപ്പോൾ കർത്താവെ. എത്ര നാൾ ജീവിക്കുന്നതെന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് ഉത്തരം നൽകുവാൻ തക്ക വേണം കർത്താവെ. ഇതിൻ്റെ മകനെ അവിടുന്ന് കാത്തല്ലോ സ്തോത്രം കർത്താവെ. അച്ഛനിൽ കൂടി ഞങ്ങൾ കേൾച്ച വചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ആശ്രയം എവിടെയായിരിക്കണമെന്ന് ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും കർത്താവെ മോശയ്ക്ക് കൊടുത്തതുപോലെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രിയിൽ നിൻ്റെ മക്കൾക്ക് കൂടുതൽ അനുഗ്രഹം ഈ ഭവനത്തിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കണമേ പിതാവെ. ചോദിച്ചപരമായ കൃപകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു അപ്പച്ചൻ്റെ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ അമ്മീൻ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മെല്ലാവരോടു കൂടെയും വിശിഷ്യ ഈ പ്രിയ ഭവനത്തോടും വിദൂരിലുള്ള പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്നെ മുറ്റും തരും നീതാ. Bye.
Lord God.
വിശ്വാസ ജീവിത പാടകിൽ ഞാൻ
വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ ആലകൾ പാടകിൽ പാടിച്ചെന്നാ അല്ലലോരൽപ്പവും ഇല്ലെനിക്ക് ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട് ആഴിയും ഊഴിയും നിർമ്മിച്ച വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ മരണ നിഴലിൻ താഴ്വരയിൽ ശരണമായി യേശുവുണ്ട് കരളലിഞ്ഞുയൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ കരളലിഞ്ഞുയൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണു നീരൊക്കെയും അന്നു തീരും എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത്
വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ, അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. എന്റെ ദേശം നീവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എന്റെ ദേശം നീവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് യേശു നായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം, എനിക്കായി യേശു നായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. എന്റെ പ്രിയൻ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, എന്റെ പ്രിയൻ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ പാപികളെ വീണ്ടെടുത്തവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ പാപികളെ വീണ്ടെടുത്തവൻ. Thank you.
എൻ്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളങ്ങൾ മുഴങ്ങിടാറാ, എൻ്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളങ്ങൾ മുഴങ്ങിടാറാ, സോദരരെ ഉണർന്നിടുവിൻ, ഉയർത്തുവിൻ ജയക്കൊടികൾ. സോദരരെ ഉണർന്നിടുവിൻ, ഉയർത്തുവിൻ ജയക്കൊടികൾ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും, കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി കഴിപ്പാ, മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി കഴിപ്പാ. യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ. അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമി. Yeah, I don't know. I'm going to take a small fashion.
Come.